ഞാൻ ചിന്തിച്ചു കൂട്ടിയ ലോകം ഒഴിച്ചാൽ മറക്കുവാൻ പറ്റാത്ത ഒരായിരം ഓർമ്മകൾ എന്നെ മുറിവേൽപ്പിക്കുന്നു. എൻ്റെ അമ്മ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ ആ മടിയിലൊന്ന് തല ചായ്ക്കാമായിരുന്നു, ആ മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിക്കരയാമായിരുന്നു. പക്ഷേ ഇന്ന് ലാബില്ലായിരുന്നല്ലേ? ഹൈക്കോടതി ചേട്ടന്റെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. എടാ, ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കോളേജിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പാർട്ടിയിൽ ചേരുക തന്നെ വേണം. യൂസ് ഞാനിപ്പോ ആലോചിച്ചത്, സേവിക്കാനുള്ള മനസ്സാ പ്രധാനം, പാർട്ടി ഒരു ഉപാധി മാത്രമാണ്. ഇന്നെന്താ പരിപാടി? നമുക്കൊരു ശ്രമിക്കാലോ. ഇന്ന് ഒന്നാം തീയതി അല്ലേ, ബെസ്റ്റ്. ഇന്നല്ലേ നമ്മൾ പുതിയ ഹോസ്റ്റലിലേക്ക് മാറുന്നത്. ഞാൻ ആ കാര്യം കൊട്ടു. നമുക്ക് ആ ഹോസ്റ്റൽ വാർഡനെ ഒന്ന് പോയി കാണണം. അവിടെയൊക്കെ മൊത്തം വൃത്തികേടായി കിടക്കുകയാണെന്നാ പറഞ്ഞത്. നമ്മൾ തന്നെ വൃത്തിയാക്കണം എന്നാണ് പറയുന്നത്. അയാള് സിനിമയ്ക്ക് വന്ന് മേടിച്ച് എല്ലാം തൊലച്ച്. എന്തായാലും ഫുഡ് കഴിച്ചിട്ടുള്ള പരിപാടിയോ? ആഹാ, അവനെ കിടന്ന് സൊല്ലുക. ഇങ്ങനെ തരൂടാ, അളിയായിരുന്നു തീരുമെന്ന് തോന്നുന്നില്ല. ഇതെന്നാണോ സാധനം? ഇതിനകത്തൊന്നും ഉണ്ടല്ലോ. ദേവന്റെ ഒരു കോയിൻ താഴെ പോയി. നീ അതിന് എടുത്ത്. ഇതെന്നാടാ സ്നേഹിക്കാനല്ലാടോ? ആ എനിക്കറിയില്ല. ഡാ നീ ഒന്ന് നോക്കി. ഓ, അവന്റെ ഒരു വരവേണ്ടില്ലേ? ഒന്ന് വേഗം പാടെ. ഗൈസ്, ദിസ് ഈസ് ഓജോബോൾ. ഓജോബോൾ? ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഗെയിം. മരിച്ചാത്മാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഉള്ള ഒരു മീഡിയ ഇത്. പിന്നെ ആത്മാവ്, നമുക്കൊരു കൈ നോക്കിയാലോടാ. ഞാനാണ് രണ്ട് മെഴുതിരും തീപ്പെട്ടി ഇങ്ങടത്ത്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. Good spirit please come. 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 നമുക്ക് ഇന്ന് spirit please come. Good spirit please come. Good spirit please come. Arya spirit. Good spirit please come. Good soul. താങ്കളുടെ പേരെന്താണ്? മൂന്ന് വർഷം മുമ്പ് കോളേജിൽ വെച്ച് ആത്മഹത്യയതാ? ചേട്ടൻ എന്തിനാ ഈ കടുങ്കൈ ചെയ്തത്? മോനെ പേടിക്കൊന്നും വേണ്ട, അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. മോനെ നീ നന്നായി പഠിക്കണേ. ശരി അമ്മേ. ലക്ഷ്യങ്ങളിലേക്കുള്ള ആദ്യ കാൽവെപ്പ് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച് ആ കോളേജ് ക്യാമ്പസ്. ജീവിതാനുഭവങ്ങൾ എന്നെ ഏൽപ്പിച്ചിരുന്നത് ഞാനെന്ന വ്യക്തിയിലൂടെ മാത്രം ഭാവി സ്വപ്നം കണ്ട ഒരു മുഴുവൻ കുടുംബത്തെയായിരുന്നു. അമ്മ, എൻ്റെ സ്വപ്നങ്ങൾക്ക് മേൽ ചാലിച്ച സ്നേഹത്തിൻ്റെ വർണ്ണം, എന്നും എൻ്റെ പാതയിൽ വെളിച്ചം വിതറിയ ഏക സാന്നിധ്യം, ആ മനഃശക്തിയിൽ നിന്ന് ഞാൻ പ്രേരണ ഉൾക്കൊണ്ടു.
നീയാണല്ലോ ഈ തവണത്തെ ക്ലാസ് ടോപ്പർ, ചെലവുണ്ടേ? നീ എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ പഠിക്കുന്നേ? അങ്ങനെയൊന്നുമില്ലടാ. നൂസാണോടാ? ഇല്ല, ഷോ ഒന്നും വേണ്ട. എന്താടാ ഇത്? നീ ഭയങ്കര പഠിപ്പിച്ചാണോടാ? കൊള്ളാലോ. എന്താ നിന്റെ പേര്? അജി. എന്താടാ ഉറക്കനെ പറഞ്ഞൂടെ? അജി. ഏ, നീ ഏതാ ഹോസ്റ്റല്? ബാബുചാനോ. ഏ, ബാബുചാനോ അടുത്ത്. നിനക്കെന്താടാ വിറയ്ക്കുന്നുണ്ടോ? ഇല്ല. ഞങ്ങള് പറയുന്ന കേട്ടാ നിങ്ങക്ക് കൊള്ളാം, മനസ്സിലാവടാ. അളിയാ, എലക്ഷൻ അടുത്തിട്ടുണ്ട്, നമുക്കെന്തെങ്കിലും ചെയ്യണം. പരീക്ഷ കളിക്കാൻ നോക്ക്. എന്താടാ മൂന്നെണ്ണം പോയല്ലേ? സാരടാ, ഇതൊക്കെ കോളേജ് ലൈഫിലുള്ളതാ. നീ എഴുന്നേക്ക് പോട്ടെ, നമുക്ക് ശരിയാക്കാം. നീ വാ. അജയ്, എന്നാടാ എന്ത് പറ്റി? പോട്ടെടാ, നീ എഴുന്നേക്ക് വാ. ഇത് പിന്നെ എഴുതിയെടുക്കാം. വാ, പോസ്റ്റ് ഒട്ടിക്കാൻ പോവാ. വാ. ഇന്ന് അവന്മാരുടെ സ്ട്രൈക്കാ, നമുക്കത് പൊളിക്കണം. അവമാനം കൊണ്ട് പറ്റെ, കാണിച്ചു കൊടുക്കാം. ശരിയാടാ, വാ. എന്തായോ എന്തോ, കൈവെട്ടാൻ പറഞ്ഞ തലവെട്ടുന്ന ടീംസ് ആവുമാര്. ഏതായാലും അവനെ തല്ലാൻ പറഞ്ഞുവിട്ട് ശരിയായില്ല. ഒന്നും മിണ്ടായിരിക്കടാ, ഇതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇപ്പൊ അവൻ അടികൊണ്ട്. ആ, നിങ്ങൾ നാളത്തേക്കുള്ള പോസ്റ്ററൊക്കെ റെഡിയാക്കി വെക്കുക. ഈ സംഭവം നമുക്ക് നന്നായിട്ട് മുതലെടുക്കണം. ഇതോടുകൂടി ഈ ക്യാമ്പസിന്റെ മുഴുവൻ സിമ്പതിയും നമുക്ക് നേടിയെടുക്കണം. എന്നാ ഞാനങ്ങ് പോയേക്കുവാ. മനുഷ്യ മാംസത്തെ പോലും പിച്ച് ചെയ്തു മടികാട്ടാൻ എനിക്ക് ചുറ്റും മനുഷ്യ മൃഗങ്ങൾ വസിക്കുന്നു. എല്ലാം ഉള്ളിലൊതുക്കുവാൻ ശ്രമിക്കുമ്പോഴും അവരുടെ ഒരു നോട്ടം പോലും എന്നെ കുത്തി നോക്കുന്നു. നഷ്ടസ്വപ്നങ്ങളുടെ ഭാണ്ഡങ്ങൾ ചുമലിലേറ്റിയപ്പോഴാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എവിടെയാണ് എനിക്ക് പിഴച്ചത്? വീണ്ടും എന്നെ കീഴടക്കുന്ന ഭ്രാന്തൻ ചിന്ത, നഷ്ടപ്പെടലിന് വിങ്ങിപ്പൊട്ടുന്ന ഭ്രാന്തന്മാരുടെ ഈ ലോകത്ത് മുറിവേറ്റ ഹൃദയം പേറിയുള്ള ഈ ജീവിതം ഞാൻ മടുത്തു തുടങ്ങിയിരിക്കുന്നു. ഈ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി തിരിച്ചു പോകും. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യനായി ജീവിക്കാൻ, ഒറ്റപ്പെടുത്തലുകളില്ലാത്ത കുറ്റപ്പെടുത്തലുകളില്ലാത്ത ഒരു ലോകത്തെ എൻ്റെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞവർ, എന്നെ ഇത്തരത്തിലാക്കിയവർ,
അവർ എന്നെ നോക്കി ചിരിക്കുമ്പോഴും ഞാൻ കീഴടങ്ങി. അവർക്ക് മുന്നിൽ ഞാൻ വീണ്ടും കീഴടങ്ങി. അന്ധകാര നിറഞ്ഞ അറകൾക്കുള്ളിരുന്ന ഞാൻ അതിന്റെ കവാടം തുറന്നു കിടന്നിട്ടും എന്തി പുറത്തുള്ള വെളിച്ചത്തിൽ ഭയന്നു. എനിക്കിറങ്ങാമായിരുന്നു. ആ വെളിച്ചത്തിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്. കടമകളുടെ നൂലാമാലകളിൽ വലിയുന്ന യുദ്ധം, അവസരവാദ രാഷ്ട്രീയത്തിന്റെ കാണാക്കായങ്ങളിൽ വീണ് പൊതിയുമ്പോൾ നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെടുന്നു ഉത്തരവാദിത്ത ബോധം ഉൾക്കൊള്ളുന്ന മനസ്സുകളുടെ ഉടമകളെയാണ്.